ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയ ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ നല്ല നേരിയ ബീഫിൻ്റെ പീസസ്, നല്ല മസാലയൊക്കെ ചേർത്ത് എങ്ങനെയാണ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ബീഫ് നല്ല കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 350 ഗ്രാം ഉണ്ട്. ബീഫ് നമുക്കിനി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലത്തെ സോഫ്റ്റും തിൻ പീസസും ആണെങ്കിൽ 1-2 വിസിൽ മതിയാവും. ഇപ്പോൾ 1 വിസിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൈൻ്റെ മസാല പേസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയോ ചതച്ച മുളകോ ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ചതച്ച പെരിഞ്ജീരകം 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ബീഫ് ചേർത്തിട്ട് നമുക്ക് മസാല പേസ്റ്റിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരുപാട് നേരമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പ് ആകുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും മുളക് നീളത്തിലരിഞ്ഞതും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സാധാരണ ബീഫ് ഫ്രൈനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ ഈ റെസിപ്പിയും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.